നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. വണ്ടിപ്പെരിയാറിലെ 6 വയസ്സുകാരിയുടെ കൊലപാതകം സമൂഹ മനസാക്ഷിയെ വരെ ഞെട്ടിപ്പിച്ച ഒരു കൊലപാതകമായിരുന്നു. ഈ കൊലപാതകത്തിന് കാരണമായതോ DYFI നേതാവാണെന്നത് അതിലും കൂടുതൽ ഗൗരവത്തോടെയാണ് സമൂഹം കണ്ടത്. 6 വയസ്സുകാരി പെൺകുട്ടിയെ 3 വയസ്സ് മുതൽ പീഡിപ്പിക്കുകയും സംഭവ ദിവസം പീഡിപ്പിക്കുമ്പോൾ ബോധം കെട്ടുപോയ പെൺകുട്ടിയെ ജീവനോടെ കെട്ടിത്തൂക്കുകയും പെൺകുട്ടിയുടെ മരണം വരെ നോക്കി നിൽക്കുകയും അതിനുശേഷം കണ്ണ് തിരുമിയടച്ച ശേഷം അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയും ചെയ്ത പ്രതി അന്ന് പെൺകുട്ടിയുടെ ശവസംസ്കാര ചടങ്ങിലടക്കം ബന്ധുക്കളെല്ലാം എത്തിയപ്പോഴൊക്കെ സാമൂഹ്യ പ്രവർത്തകന്റെ വേഷമണിഞ്ഞ് അവിടെ വിഹരിച്ചിരുന്നു. അതിനുശേഷം പോലീസിന് തോന്നിയ സംശയത്തിലാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തത്. ഈ ചോദ്യം ചെയ്യലിൽ അയാൾ പറഞ്ഞത് താൻ പെൺകുട്ടിയെ 2 ദിവസമായി കണ്ടിട്ടില്ല എന്നായിരുന്നു. എന്നാൽ ഇയാളുടെ തന്നെ ഒരു ബന്ധു പെൺകുട്ടിയെ പ്രതിയായ അർജുനൊപ്പം കണ്ടു എന്ന് പറഞ്ഞതാണ് കേസിന് വഴിത്തിരിവുണ്ടായത്. ഇപ്പോൾ ഏറ്റവും വിവാദമാകുന്നത് അതിലെ പീരുമേട് MLA ആയ വാഴൂർ സോമന്റെ ഇടപെടലുകളാണ്. കഴിഞ്ഞ ദിവസം പോലീസിനെ അഭിനന്ദിച്ചുകൊണ്ട് വാഴൂർ സോമൻ നടത്തിയ പ്രസംഗത്തിനിടെയാണ് വാഴൂർ സോമൻ ഈ കേസിൽ ഇടപെട്ടിരുന്നു എന്ന കാര്യം പുറത്തു പറയുന്നത്. വാഴൂർ സോമന്റെ വാക്കിൽ നിന്ന് തന്നെയാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നതും. 3 ദിവസം കൊണ്ട് പഴുതില്ലാതെ അന്വേഷണം നടത്തിയാണ് കേരള പോലീസ് ഈ പ്രതിയെ പിടിച്ചത് എന്ന് പറയുമ്പോഴും താൻ അടക്കമുള്ളവർ പോസ്റ്റ്മോർട്ടം നടത്തേണ്ട എന്ന നിലപാടെടുത്തിരുന്നുവെന്നും പോലീസാണ് ഈ വിഷയത്തിൽ ഒരു തുമ്പുണ്ടാക്കിയതെന്നും പോലീസിന്റെ നിർബന്ധ പ്രകാരമാണ് പോസ്റ്റ്മോർട്ടം ചെയ്തതെന്നും വാഴൂർ സോമൻ തന്നെ പറഞ്ഞു. അർജുൻ സാമൂഹ്യ പ്രവർത്തകന്റെയും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകന്റെയും ഒക്കെ മേലങ്കി അണിഞ്ഞ് കഴിഞ്ഞ കുറച്ച് നാളുകളായി അവിടെ വിലസുകയായിരുന്നു. DYFI എല്ലാ പരിപാടികളുടെയും സജീവ നേതാവും DYFI വണ്ടിപ്പെരിയാർ മേഖലാ സെക്രട്ടറിയും ഒക്കെയായ അർജുനാണ് ഈ ക്രൂരമായ കൃത്യം നടത്തിയത്. അർജുന്റെ അച്ഛനും CPIM തൊഴിലാളി വിഭാഗത്തിന്റെ നേതാവാണ്. അതുകൊണ്ട് തന്നെ വാഴൂർ സോമന്റെ ഈ പരാമർശം ഏറെ വിവാദമുണ്ടാക്കുന്നുണ്ട്. വാഴൂർ സോമൻ ആർക്കു വേണ്ടിയാണ് ഇടപെട്ടത് എന്നുള്ളതാണ് ഇപ്പോൾ ഇരുന്ന ചോദ്യം. എന്നാൽ വാഴൂർ സോമൻ തനിക്ക് നാക്കുപിഴ പറ്റിയതാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടത്തുന്നത്. എന്നാൽ തന്റെ രാഷ്ട്രീയം കൊണ്ടാണ് തന്നെ ഇത്തരത്തിൽ പറയാൻ ശ്രമിക്കുന്നതെന്ന് വാഴൂർ സോമൻ പറയുമ്പോഴും കൃത്യമായ വിവരങ്ങൾ, അതായത് ബന്ധുക്കളടക്കമുള്ളവർ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം വേണ്ട എന്ന് പറഞ്ഞുവെന്നും അതുകൊണ്ട് താൻ പോലീസിനോട് പോസ്റ്റ്മോർട്ടം വേണ്ട എന്ന് പറഞ്ഞു എന്നൊക്കെയാണ് വാഴൂർ സോമന്റെ വാദം. വാഴൂർ സോമനോട് ചില ചോദ്യങ്ങൾ എനിക്കും ചോദിക്കാനുണ്ട്. 6 വയസ്സുള്ള പെൺകുട്ടി ഒരു കയറിൽ തൂങ്ങിയാടുമ്പോൾ ആ പെൺകുട്ടി ജീവിത നൈരാശ്യം കൊണ്ട് തൂങ്ങിയാടിയതാണോ എന്നാണോ പ്രിയപ്പെട്ട പീരുമേടെ മെല്ലെ കരുതിയത്? അതോ ആ പെൺകുട്ടിക്ക് പ്രണയ നൈരാശ്യം കൊണ്ട് തൂങ്ങിയതാണെന്നോ? എന്തുകൊണ്ടാണ് അത്തരം ഒരു വിഷയത്തിൽ പോസ്റ്റ്മോർട്ടം വേണ്ട എന്ന് ഇനി ബന്ധുക്കൾ പറഞ്ഞാൽ കൂടി വാഴൂർ സോമൻ എന്ന MLA പോസ്റ്റ്മോർട്ടം വേണ്ട എന്ന് പറഞ്ഞത്? 6 വയസ്സുള്ള പെൺകുട്ടി കേരളീയ സമൂഹത്തിൽ നേരത്തെയും ഇതുപോലെ ചെറിയ പെൺകുട്ടികളുടെ കൊലപാതകങ്ങൾ നമ്മൾ കണ്ടതാണ്. വാളയാറിലെ 2 പെൺകുട്ടികൾക്ക് നീതി നിഷേധിക്കാനും കാരണമായത് DYFI നേതാക്കളുടെ സാന്നിധ്യം തന്നെയായിരുന്നു. അത് തന്നെ ഇവിടെയും ആവർത്തിക്കുകയാണോ എന്നാണ് സാധാരണ ജനങ്ങളുടെ ചോദ്യം. 6 വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു കൊലക്കയറിൽ തൂങ്ങിയാടുമ്പോൾ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതാണെന്നോ അല്ലെങ്കിൽ എങ്ങനെ മരിച്ചതാണെന്നാണ് MLA എന്ന നിലയിൽ അങ്ങയ്ക്ക് തോന്നിയത്? അങ്ങ് എന്തുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടം നടത്തേണ്ട എന്ന് ഇനി വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത അവിടുത്തെ പെൺകുട്ടിയുടെ അച്ഛനോ അമ്മയോ പറഞ്ഞാൽ തന്നെ എന്തുകൊണ്ടാണ് അങ്ങ് പോലീസിനെ അറിയിച്ചത്? ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. കാരണം നിങ്ങളൊരു ജനപ്രതിനിധിയാണ്. അതുമാത്രമല്ല, ഞങ്ങൾ ആരുമല്ല, നിങ്ങളാണ് അതിലിടപെട്ടതെന്ന് പറഞ്ഞത്. നിങ്ങൾ തന്നെയാണ് പോലീസിനെ വിളിച്ച് കൃത്യമായി അതിൽ പോസ്റ്റ്മോർട്ടം ആവശ്യമില്ല, ശവശരീരം വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അതിന് ഉത്തരവാദിത്വം പറയേണ്ട ബാധ്യതയും വാഴൂർ സോമൻ എന്ന MLAക്കാണ്. അതിനു പകരം തന്നെ രാഷ്ട്രീയമായി തേജോപദം ചെയ്യുന്നുവെന്ന് കൈയും കാലും ഇട്ടടിച്ച് നിലവിളിച്ചിട്ട് ഒരു കാര്യവുമില്ല. പൊതുസമൂഹത്തിന്റെ ഈ ചോദ്യങ്ങൾക്ക് വാഴൂർ സോമൻ ഉത്തരം പറഞ്ഞേ മതിയാകൂ.